മുക്തി ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മരിയ സെലിൻ. പ്രധാന വാർത്തകൾ. എക്ലേസിയ 2021 നടത്തപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി നാളെ വഞ്ചനാ ദിനമായി ആചരിക്കും. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിന്റെ ഭരണ ചുമതല നിയന്ത്രിക്കുന്ന സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി വനിതാ നിയമിതയായി. വിശദത്തിലൂടെ കടന്നുപോകുന്നവരെ സമർപ്പിച്ച് മാർപ്പാപ്പയുടെ നവംബർ മാസത്തെ നിയോഗം. കെസിബിസി മീഡിയ കമ്മീഷന്റെ നവീകരിച്ച ഓഫീസ് കൊച്ചി പാലാരിവട്ടം പിഇഒസിയിൽ തുറന്നു. വാർത്തകൾ വിശദമായി. എക്ലേസിയ 2021 നടത്തപ്പെട്ടു. യുഡിപി എസ്എംഐയും കുടമാളൂർ ഫോറയുടെ നേതൃത്വത്തിൽ എക്ലേസിയ 2021 സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ മാണി പുതിയടം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജെസിഐ നാഷണൽ ട്രെയിനറായി അംഗീകാരം നേടിയിട്ടുള്ള ഫ്രാൻസിസ് അഗസ്റ്റിൻ ജോസഫ് യുവജനങ്ങൾക്കായി ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്ലാസ് നയിച്ചു. യുഡിപി എസ്എംഐയും കുടമാളൂർ ഫോറോന പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അധ്യക്ഷ സ്ഥാനം വഹിച്ചു. ഡയറക്ടർ ഫാദർ ആന്റണി കാട്ടുപാറ ആമുഖ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി സഞ്ജയ് സതീഷ്, യൂണിറ്റ് പ്രസിഡന്റ് ബിബിൻ സിബി എന്നിവർ പ്രസംഗിച്ചു. കുടമാളൂർ ഫോറോനയുടെ കീഴിലുള്ള 13 ഇടവകളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി നാളെ വഞ്ചനാ ദിനമായി ആചരിക്കും. ന്യൂനപക്ഷ അനുകൂല അനുപാതത്തിലുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി നാളെ വഞ്ചനാ ദിനമായി ആചരിക്കും. കത്തോലിക്ക കോൺഗ്രസ് രൂപത ഇടവക സമിതികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗങ്ങൾ, ധർണകൾ, മുഖ്യമന്ത്രിയെ കത്തയക്കൽ എന്നിവ നടത്തും. കൂടാതെ അതത് പ്രദേശത്തുള്ള ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും നിവേദനങ്ങൾ സമർപ്പിക്കും. ഗ്ലോബൽ സമിതി ഈ കേസിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചു. സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വഞ്ചനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുടിയിൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ല നിർവഹിക്കും. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിന്റെ ഭരണ ചുമതല നിയന്ത്രിക്കുന്ന സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി വനിതാ നിയമിതയായി. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ യൂക്കിലിറ്റിസിലെ അംഗമായ സിസ്റ്റർ റാഫേല പെട്രീനിയാണ് ഈ നിർണായക സ്ഥാനത്തേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചിരിക്കുന്നത്. ആഞ്ചലിക്കൻ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയായ സിസ്റ്റർ റാഫേല പെട്രീനി സുവിശേഷവൽക്കരണത്തിനുള്ള വത്തിക്കാൻ കോൺഗ്രനേഷനിൽ 2005 മുതൽ ഉദ്യോഗസ്ഥയായി സേവനമനുഷ്ഠിച്ചു വരുന്നു. 1969 ജനുവരി 15 റോമിൽ ജനിച്ച അവർ പോളിടെക്നിക്കൽ സയൻസിൽ ബിരുദവും സെന്റ് തോമസ് അക്വീനാസ് ആഞ്ചലിക്കം പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. വിഷാദത്തിലൂടെ കടന്നുപോകുന്നവരെ സമർപ്പിച്ച് പാപ്പയുടെ നവംബർ മാസത്തെ നിയോഗം. വിഷാദരോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനായി ഫ്രാൻസിസ് പാപ്പയുടെ നവംബർ മാസത്തെ നിയോഗം. വിഷാദരോഗം അനുഭവിക്കുന്ന മനുഷ്യർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ നിന്ന് പിന്തുണയും പ്രതീക്ഷയുടെ വെളിച്ചവും ലഭ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനാ നിയോഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് ഗ്രൂപ്പ് വീഡിയോയിൽ പാപ്പ പറഞ്ഞു. കെസിബിസി മീഡിയ കമ്മീഷന്റെ നവീകരിച്ച ഓഫീസ് കൊച്ചി പാലാരിവട്ടം പിഒസിയിൽ തുറന്നു. കെസിബിസി മീഡിയ കമ്മീഷന്റെ നവീകരിച്ച ഓഫീസ് കൊച്ചി പാലാരിവട്ടം പിഒസിയിൽ തുറന്നു. ഉദ്ഘാടനവും കൂതാശുകർമ്മവും കെസിബിസി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലയ്ക്കാപ്പിള്ളി നിർവഹിച്ചു. മീഡിയ കമ്മീഷൻ സെക്രട്ടറി റെവലർ ഡോക്ടർ എബ്രഹാം ഇരുബനിക്കൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ രതീഷ്, റെവലർ ഡോക്ടർ ജേക്കബ് പ്രസാദ്, ഫാദർ ജോൺ അരീക്കൽ, ഫാദർ ജോൺസൺ, റെവലർ ഡോക്ടർ ഷോജി മയ്യാറ്റിൽ, ഫാദർ ചാൾസ് സിയോൺ, ഫാദർ മൈക്കിൾ, ഫാദർ സ്റ്റീഫൻ തോമസ്, ഫാദർ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേക അറിയിപ്പുകൾ. വർദ്ധിച്ചുവരുന്ന ഭരണകൂടത്തിന്റെ സമുദായത്തിനെതിരെയുള്ള വിവേചനത്തിനെതിരെയും ന്യൂനപക്ഷ അവകാശങ്ങളിലെ അനീതിക്കെതിരെയും കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത സമിതിയുടെ ആഹ്വാന പ്രകാരം നവംബർ 7 വഞ്ചനാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി രാവിലെ 7 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കത്തോലിക്ക കോൺഗ്രസ് കുടമാളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വലിയ പള്ളിയുടെ മുമ്പിലായി പ്രതിഷേധ സംഗമം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എവിടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ദീപികയുടെ തീവ്രപ്രചാരണത്തിന്റെ ഭാഗമായി ദീപികയുടെ പുതിയ വരിക്കാർക്ക് പത്രം നൽകി 7 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാണി പുതിയടം ഉദ്ഘാടനം ചെയ്യുന്നു. നവംബർ 8 തിങ്കളാഴ്ച മാതൃവേദിയുടെ മീറ്റിംഗ് 11 ഉണ്ടായിരിക്കുന്നതാണ്. 13 ശനിയാഴ്ച 7 വിശുദ്ധ കുർബാന ദർശന സംഘത്തിന് വേണ്ടിയതായിരിക്കും. പുതിയ കുർബാന പുസ്തകം സ്റ്റാളിൽ ലഭ്യമാണ്. എല്ലാ ആദ്യ ആഴ്ചകളിലും സെന്റ് ജോർജ് വാർഡ് ചാപ്പലിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ നൊവേന ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ദൈവത്തിന് സ്തുതി.